നമസ്കാരം. ഈ ചർച്ച നടക്കുന്ന ഞങ്ങളുടെ ഓഫീസും സ്റ്റുഡിയോയും ഒക്കെ ഇരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ടു മുമ്പിലാണ് അഗ്നിരക്ഷാസേനയുടെ സംസ്ഥാനതല ആസ്ഥാനം. അവിടെ ഇന്നൊരു പൊതുദർശനം നടന്നു. തുമ്പയിലെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ഗോഡൌണിലുണ്ടായ അഗ്നിബാധ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിനിടയിൽ മരിച്ച രഞ്ജിത്തിൻ്റെ മൃതദേഹമാണ് അവിടെ സഹപ്രവർത്തകർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചത്. രഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരന് ന്യൂസ് അവറും ആദരാഞ്ജലി അർപ്പിക്കുന്നു. വാസ്തവത്തിൽ രഞ്ജിത്ത് ഇന്നും പതിവ് പോലെ നമുക്കിടയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. കൃത്യനിർവഹണത്തിനിടയിലുള്ള സ്വാഭാവിക അപകടമല്ലിത്. ചെയ്യേണ്ടതൊന്നും ചെയ്യാത്ത, ഒരാഴ്ച മുമ്പത്തെ അനുഭവത്തിൽ നിന്ന് പോലും പാഠം പഠിക്കാത്ത സർക്കാർ അനാസ്ഥയുടെ രക്തസാക്ഷിയാണ്. ഒന്നോർത്ത് സമാധാനിക്കാം. ബീമിടിഞ്ഞു വീഴുമ്പോൾ ഓടി രക്ഷപ്പെടാനുള്ള എക്സ്പീരിയൻസ് ആ മോനില്ലായിരുന്നുവെന്നൊന്നും മന്ത്രിമാരൊന്നും ഇന്ന് പറഞ്ഞില്ല. ന്യൂസ് അവർ. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി CPM നേതാവ് VPP മുസ്തഫ, കോൺഗ്രസ് നേതാവ് BRM ഷഫീർ, രാഷ്ട്രീയ നിരീക്ഷകനായ ജോസഫ് സി മാത്യുവും നമുക്കൊപ്പം ചേരുന്നു. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഇന്ന് ഈ അനാസ്ഥയെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിൻ്റെ കണ്ണട മാറ്റിവെച്ച് നോക്കിയാൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം 6 ദിവസം അപ്പുറത്താണ് സമാനമായ സാഹചര്യത്തിൽ ഒരു തീപിടുത്തമുണ്ടായത്. അതത്ര നിഷ്കളങ്കമായ അനാസ്ഥയല്ലെന്നിന്ന് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് വരാം. കോവിഡ് കാല മരുന്ന് പർച്ചേസ് അഴിമതിയിൽ ലോകായുക്ത അന്വേഷണം നടക്കുകയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. ആ അന്വേഷണം നടക്കുന്ന സമയത്താണ് ആദ്യം കൊല്ലത്തും ഇപ്പോൾ തിരുവനന്തപുരത്തും തുടർച്ചയായി തീപിടുത്തമുണ്ടായി ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ കത്തിനശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ തീപിടുത്തത്തിൽ വലിയ ദുരൂഹതയുണ്ട്. ഏതെങ്കിലും കേസിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുമ്പോൾ തീപിടുത്തം ഉണ്ടാകുക, അതുപോലെ ഇടിവെട്ടുകൊണ്ട് ക്യാമറ പോവുക തുടങ്ങിയത് സ്വാഭാവികമായ കാര്യങ്ങളായിപ്പോൾ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ തന്നെ എന്തൊരു സ്ഥാപനമാണ്! 2 കൊല്ലത്തിനിടയിൽ 9 MDമാരാണ്. ഒരു MDയെ പോലും ഇരുത്താൻ പറ്റാത്ത അഴിമതിയുടെ കേന്ദ്രമാക്കി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മാറ്റിയിരിക്കുകയാണ്. അവിടെ നടക്കുന്ന മുഴുവൻ ക്രമക്കേടുകളെ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആവശ്യപ്പെടുക. BRM ഷഫീർ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേതാവ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ തീപിടുത്തത്തിൽ ദുരൂഹതയും അട്ടിമറിയും കാണുന്നത്, ആരോപണം ഉന്നയിക്കുന്നത്? ഒന്ന്, ഈ അടുത്ത കാലത്തായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വണ്ണമുള്ള കൊള്ളകളുടെയും കുംഭകോണങ്ങളുടെയും നിരവധി കഥകൾ കേരളത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട്. സ്വകാര്യ ഏജൻസികൾ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ പ്രതിപക്ഷ നേതാവിലൂടെയും മുൻ പ്രതിപക്ഷ നേതാവിലൂടെയും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായി ഒരു ഗവൺമെൻറ് പ്രതിസന്ധിക്ക് നിൽക്കുന്നൊരു കാലഘട്ടം, അപ്പോഴാണ് ആദ്യത്തെ ഒരു തീപിടുത്തം നടക്കുന്നത് ബ്രഹ്മപുരത്താണ്. ബ്രഹ്മപുരത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ട പേരുകൾ ചേർത്തി നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖനായ ഒരു നേതാവിൻ്റെ മരുമകളിലേക്കാണ്. അത് കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പർച്ചേസ് അഴിമതി അഥവാ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സർക്കാർ ഹോസ്പിറ്റലുകളിൽ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കോർപ്പറേഷൻ, കേരള മെഡിക്കൽ കോർപ്പറേഷൻ, ആ മെഡിക്കൽ കോർപ്പറേഷൻ വാങ്ങി വച്ചിരിക്കുന്ന പർച്ചേസുകളിൽ കൃത്യമായിട്ട് അഴിമതിയുണ്ട് എന്ന് കാട്ടി പൊതുപ്രവർത്തകയായ വീണ എസ് നായർ ലോകായുക്തയിൽ റെക്കോർഡുകൾ സഹിതം ഒരു ഹർജി ഫയൽ ചെയ്യുകയാണ്. ഹർജി ഫയൽ ചെയ്തിട്ട് വാദിയെയും പ്രതിയെയും നിരവധി തവണ കേട്ടതിന് ശേഷം പ്രിലിമിനറി ഹിയറിങ്ങിൽ അതിനകത്ത് കൃത്യമായിട്ട് തന്നെ ചില ദുസ്സൂചനകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രമുഖമായ ഒരു കോർപ്പറേഷനെതിരായി, കേരളത്തിലെ ആ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാർക്കും മന്ത്രിക്കുമെതിരായി, കോർപ്പറേഷൻ MD, ജനറൽ മാനേജർ, വകുപ്പ് മന്ത്രിക്കും എതിരായി നോട്ടീസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ലോകായുക്തയുടെ വിജിലൻസിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ച് നടപടികൾ ആരംഭിക്കാനിരിക്കവേ, ആലോചിക്കണം കേട്ടോ, ആരംഭിക്കാനിരിക്കവേ, അതിന് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ലോകായുക്തയുമായി ബന്ധപ്പെട്ട് അവരുടെ നിരീക്ഷണത്തിൽ നിങ്ങൾ ആലോചിക്കുക, വിജിലൻസ് വന്ന് ഈ മെഡിക്കൽ കോർപ്പറേഷൻ്റെ ഗോഡൌണുകളിൽ വന്ന് സാമ്പിൾ ടെസ്റ്റ് നടത്താൻ തീയതികൾ ആലോചിച്ചു വരവേ, സാമ്പിൾ ടെസ്റ്റ് നിർബന്ധമായി മാൻഡേറ്ററി ആണ്, അത് നടത്താൻ തീരുമാനിച്ചിരിക്കവേ, നിങ്ങൾ ആലോചിക്കുക, പ്രധാനപ്പെട്ട ആദ്യം നടന്നത് ഒരാഴ്ച മുമ്പ് കൊല്ലത്തെ മെഡിക്കൽ കോർപ്പറേഷൻ്റെ ഗോഡൌൺ നിന്ന് കത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചു
മെഡിക്കൽ കോർപ്പറേഷൻ്റെ ഈ കൊല്ലത്തെ ഗോഡൗണിൽ സ്വാഭാവികമായിട്ടുണ്ട അസ്വാഭാവികമായ രീതിയിൽ ഒരു തീ വീഴൽ വന്നു. ചിലപ്പോൾ അത് ഷോർട്ട് സർക്യൂട്ട് ആകാം. അവർ തന്നെ പറഞ്ഞത് അതിനകത്തുനിന്ന് പിന്നെ ചില സാങ്കേതികമായ ചില കാരണങ്ങളാൽ ചില ഇന്ധന പിഴവുകളിലാൽ സംഭവിച്ച കാര്യമാണ് എന്നവർ പറഞ്ഞു. അത് ക്ലോർ പിന്നെ ക്ലോറിൻ്റെ അമിതമായ ഉപയോഗം മൂലം ഉണ്ടായതാണെന്ന് അവർ. ഇതാണ് ബി ആർ എം ഷഫീർ നമ്മുടെ സ്വതന്ത്ര അധ്യാപകരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, ഈ ബ്ലീച്ചിങ് പൗഡർ കൂടുതലായി കൂട്ടിയിട്ടാൽ അതിൽ വെള്ളം കലർന്നാൽ അഗ്നിബാധയ്ക്കുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും അടച്ചിട്ട കെട്ടിടങ്ങളിൽ. അതറിയാത്ത ആളുകളാണ് ഈ മരുന്നും ഈ രാസവസ്തുക്കളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലായത്. ഷഫീറിന് തുടരെ ശരി ശരി പിന്നെ ക്ലോറിൻ്റെ അമിതമായിട്ടുള്ള പിന്നെ സ്റ്റോക്ക് കാരണം തീ കത്തിയെന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചു ശരിയായിരിക്കും, സ്വാഭാവികം, ഞങ്ങളും നിങ്ങളും മാധ്യമപ്രവർത്തകരും പോലീസും എല്ലാവരും അത് വിചാരിക്കുന്നു. അതേ മെഡിക്കൽ കോർപ്പറേഷൻ്റെ മറ്റൊരു ഗോഡൗൺ, തിരുവനന്തപുരത്തുള്ള ഗോഡൗൺ, ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നിന്നു കത്തുകയാണ്. കത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരും അവിടെ ഇല്ല, ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമേ ഉള്ളൂ. അപ്പോഴും സർക്കാരിൻ്റെ കോണിൽ നിന്ന് പറയുകയാണ്, അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള എന്തോ ഒരു ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് അവിടെയും കത്തുകയാണ്. എന്താണ് ഇങ്ങനെ തീപിടുത്തങ്ങൾ നിരവധിയായിട്ടുണ്ടാകുന്നത്? മുമ്പൊരിക്കൽ നമ്മളൊരു തീപിടുത്തം കണ്ടത് പിന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് PWC എന്ന് പറയപ്പെടുന്ന കമ്പനി, ആ കമ്പനിയാണ് സ്വപ്നയെ കൊണ്ടുവന്ന് പിന്നെ സെക്രട്ടേറിയറ്റിൽ നിയമിച്ചതെന്നും ആ PWC കമ്പനിയുടെ ഒരു ഡയറക്ടർക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക്കൽ കമ്പനിയുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമുണ്ടെന്നും തെളിവുകൾ സഹിതം റിപ്പോർട്ടുകൾ പുറത്തു വന്ന് അന്വേഷണം ആരംഭിക്കാനിരിക്കവേ സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസ് തീയിടുകയാണ്, അല്ലെങ്കിൽ തീ വീഴുകയാണ്. പ്രോട്ടോകോൾ ഓഫീസർ ആദ്യം പറഞ്ഞു തീ ഇട്ടതാണെന്ന് പറഞ്ഞു, പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞു. അതാണ് മറ്റൊരു സംഭവം. നിങ്ങൾ നോക്കൂ, ഒരാഴ്ച മുമ്പ് മെഡിക്കൽ കോർപ്പറേഷൻ്റെ ഒരു ഗോഡൗൺ കത്തി. സാങ്കേതികമായിട്ട് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ, ഇവിടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പുണ്ടെങ്കിൽ, ഒരു ഗോഡൗൺ കത്തുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ മറ്റു ഗോഡൗണുകളിൽ പാലിക്കണം, കൃത്യമായിട്ട് തന്നെ സുരക്ഷാ നടപടി എടുക്കണം എന്നുപോലും ചിന്തിച്ചില്ല എന്നല്ലേ അവരുടെ മറ്റൊരു വാദഗതി പൊളിച്ചുകൊണ്ട് പറയുന്നത്? എന്നിട്ട് ആ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, രണ്ടാമത് ഇവിടെയും കത്തുകയാണ്. എന്താണ് കാരണം? ജ്യോതേ, കാരണം ഇതാണ്. കോടികളുടെ മരുന്നുകൾ വാങ്ങും. കോടികളുടെ മരുന്നുകൾ വാങ്ങണ എങ്ങനെയാണെന്നറിയോ? നിലവിലുള്ള എല്ലാ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ കൊട്ടേഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനിയിൽ നിന്നും പിന്നെ മരുന്ന് വാങ്ങും. മരുന്ന് വാങ്ങുമ്പോൾ എക്സ്പയറി ഡേറ്റിന് ഒരു 10 or 15 ദിവസം ബാക്കി നിൽക്കവേയുള്ള മരുന്നാണ് വാങ്ങുക. 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗശൂന്യ. 15 ദിവസം മുമ്പ് മുഴുവൻ കൊട്ടേഷൻ പൈസ കൊടുത്ത് ഈ സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ടോ ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചാൽ അവിടെ സാമ്പിൾ ടെസ്റ്റ് നടക്കുമെന്ന് കണ്ടാൽ തീയിടുക, തീയിട്ട് നശിപ്പിക്കുക. ഇതാണ് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം അലോചിച്ച് വയ്ക്കുക, ഈ പിന്നെ പ്രതിവർഷം വാങ്ങിക്കൂട്ടുന്ന നിരവധി മരുന്നുകളുടെ പുറകിൽ അഴിമതിയുണ്ട് എന്ന് മാത്രമല്ല, ഇത് വെറുതെ ഒരു ആരോപണമല്ല കേട്ടോ. എൻ്റെ കയ്യിൽ റിലവൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ പിന്നെ പിന്നെ ഗവൺമെൻറ് കാലഘട്ടം മുതൽ ഈ ഗവൺമെൻറ് കാലഘട്ടം വരെ പർച്ചേസിങ് അഴിമതിയുമായി ബന്ധപ്പെട്ട സകല റെക്കോർഡും എടുത്തു വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ തർക്കിക്കുകയാണ്. ആഡിറ്റ് ചെയ്യാത്ത ഈ മരുന്നുകളുടെ വാങ്ങലിൻ്റെ പുറകിൽ അഴിമതിയാണ്. അത് അഴിമതി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ലോകായുക്ത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കവേ, സാമ്പിൾ ടെസ്റ്റ് നടക്കാനിരിക്കവേ ആദ്യത്തെ ഗോഡൗൺ തീപിടിച്ചത് ദുരൂഹത. എന്നിട്ട് പോലും പാഠം പഠിക്കാതെ ആദ്യത്തെ ഗോഡൗണിൻ്റെ തൊട്ടടുത്ത് 100 km പോലും ഇല്ലാതെ തൊട്ടടുത്ത് തിരുവനന്തപുരത്തെ ഗോഡൗണ് തീപിടിക്കുക, ഇതെന്താണിത്? ഇതെന്ത് എന്ത് കൊള്ളയാണിത്? ഒരു പാവം ചെറുപ്പക്കാരൻ അവിടുത്തെ കെട്ടിടത്തിൻ്റെ സുരക്ഷാ പിന്നെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാത്ത ഒരൊറ്റ കാരണത്താൽ ഭീമിടിഞ്ഞു വീട് മരിക്കുക. ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സംസ്ഥാന സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള എത്ര മരണം നടന്നു. താനൂരിൽ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധുവായ നാസർ എന്ന് പറയുന്നവൻ 20 പരം ആളുകളെയാണ് അവിടെ വോട്ടപകടത്തിൽ മുക്കി കൊല്ലിക്കാൻ കാരണക്കാരായത്. രണ്ടാമത് ഒരു പാവം ഡോക്ടറെയാണ് കൊട്ടാരക്കരയിൽ പോലീസുകാർ നോക്കി നിൽക്കവേ കുത്തി വീഴ്ത്തിയത്. ആരോഗ്യമന്ത്രിയുടെ പരാമർശം താങ്കൾ പറഞ്ഞു. ദാ ഇപ്പം മൂന്നാമത് ഗോഡൗണുകൾ തീ വീഴുകയാണ്, അവിടെ ഒരു നിരപരാധി മരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. 9 MDമാർ മാറി മാറി വന്നു. എന്താ MDമാർ അവിടെ ഇരിക്കാത്തത്? IAS ഓഫീസർമാർ മുതൽ സീനിയർ ഗ്രേഡ് ഉദ്യോഗസ്ഥന്മാർ വരെയുള്ള MDമാർ 9 പേരുടെ പേര് വരെ എൻ്റെ മുമ്പിലുണ്ട്. ഈ 9 പേർ എന്തുകൊണ്ട് മെഡിക്കൽ കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കുന്നില്ല? ഇരുന്നാൽ പിന്നെ അവർ പെൻഷൻ വാങ്ങത്തില്ല എന്ന് അവർക്കറിയാം. അവരപ്പോഴേ പോവുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദുരൂഹമായ ഈ ഇടപെടൽ നടക്കുമ്പോൾ പിന്നെ 10 കൊല്ലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാത്ത മെഡിക്കൽ കോർപ്പറേഷൻ്റെ ഗോഡൗൺ തീയിട്ടതിൻ്റെ പുറകിൽ
നിങ്ങൾ ആലോചിക്കുക, എക്സ്പയറി ഡേറ്റിനോട് അടുപ്പമുള്ള അടുത്ത ദിവസങ്ങളിലുള്ള മരുന്നുകൾ വാങ്ങിക്കൂട്ടിയതിനു ശേഷം ഉപയോഗശൂന്യമായി നിലയിൽ കെട്ടിക്കിടക്കവേ അനധികൃതമായി തീ വീണതാണ്, തീയിട്ടതാണ്. ഇത് ഗവൺമെൻറ് സ്പോൺസേഡ് അക്രമമാണ്. ഒരു കാരണവശാലും ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം, ലോകായുക്തയിൽ കേസുണ്ട്. ഇനി എന്തെല്ലാം തെളിവുകൾ അവർ നശിപ്പിച്ചാലും ശരി തന്നെ, ഞങ്ങളതിൻ്റെ പുറകെ ഉണ്ട്. ഏകദേശം 12 പരം പർച്ചേസിംഗ് അഴിമതി ഈ കോർപ്പറേഷൻ, തീ വീണ കോർപ്പറേഷൻ കേരളത്തിൽ നടത്തിയതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റുകളും നോട്ടുകളും എൻ്റെ കൈവശമുണ്ട്. ഈ ചർച്ചയിൽ വേണമെങ്കിൽ ഞാൻ ഉയർത്തും. ശരി ഷഫീർ, ലോകായുക്തയിൽ ഇപ്പോഴും ഷഫീറിന് വിശ്വാസമുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഒരു മിനിറ്റ്, അതുകൂടെ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഷഫീർ ഉന്നയിച്ച, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച അട്ടിമറി ആരോപണങ്ങൾ, ദുരൂഹതയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, ഷഫീർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് വരാം, താങ്കൾക്ക് അതിനുള്ള സമയം തരാം. അതിനു മുമ്പ് 6 ദിവസം മുമ്പ് കൊല്ലത്ത് ഒരു വാടക കെട്ടിടത്തിൽ ഇതുപോലെ ഒരു അപകടം നടക്കും. എന്തുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്ന് ഈ കോർപ്പറേഷൻ്റെ മേലുദ്യോഗസ്ഥർ തന്നെ പറയും. ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നു വേണ്ട പരിശോധനകൾ നടത്തും, ഓഡിറ്റ് നടത്തും, വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ഒരാഴ്ച തികയും മുമ്പ് അതേ കോർപ്പറേഷൻ്റെ മറ്റൊരു മരുന്ന് ഗോഡൗണിൽ സമാനമായ രീതിയിൽ ഒരു അഗ്നിബാധ ഉണ്ടാകുന്നത് പുതിയ കാലത്തെ ജനാധിപത്യ ക്രമത്തിൽ എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ളതാണ്. അവിടെ ഒരു ചെറുപ്പക്കാരൻ, 32 വയസ്സ് മാത്രമുള്ള രഞ്ജിത്ത് ബീം തകർന്നു വീണ് മരിക്കുന്നു. നിർഭാഗ്യകരമായ സംഭവം, അങ്ങനെ മാത്രം പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുമോ? തൊട്ട് മുമ്പ് ഏതാനും ദിവസങ്ങൾക്കപ്പുറത്തുള്ള അനുഭവ പാഠത്തിൽ നിന്നും പഠിക്കാതെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇവിടെ ഒരു ആരോഗ്യവകുപ്പുണ്ടോ? ഇവിടെ ഒരു ആരോഗ്യമന്ത്രിയുണ്ടോ? ഇവിടെ ഒരു സർക്കാരുണ്ടോ? ഇവിടെ ഒരു സർക്കാരും ആരോഗ്യവകുപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇന്ന് ചർച്ച നടത്താൻ വേണ്ടി കഴിയുന്നത്. ആ ചർച്ച നടത്തുന്നത് കേൾക്കാനും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനും കഴിയുന്ന ജനാധിപത്യ ബോധമുള്ള സർക്കാരും ആരോഗ്യവകുപ്പും ആരോഗ്യവകുപ്പ് മന്ത്രിയുമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാനും ചർച്ച നടത്താനും കഴിയുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലൊരു തർക്കവും വേണ്ട. തീർച്ചയായിട്ടും അങ്ങേയറ്റം വേദനാജനകമാണ്. നമുക്ക് എത്ര വിലയിടാനും കഴിയുന്നതല്ല ശ്രീ രഞ്ജിത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത്. അതിനൊന്നും ഒരു 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 തരത്തിലും നമുക്ക് ആ വിയോഗത്തിനൊരു ന്യായീകരണമില്ല. അത് അത്യന്തം അങ്ങനെ തന്നെയുള്ളതാണ്, സംഭവിക്കാൻ പാടില്ല, ആ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. കാരണം അദ്ദേഹം കേവലം ഫയർ സർവീസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, ലഭ്യമായിടത്തോളം വിവരങ്ങൾ വെച്ച് അദ്ദേഹം ജീവിക്കുന്ന നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അവിടുത്തെ എല്ലാ സാമൂഹ്യ വിഷയങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും അപ്പോൾ ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ വിയോഗം ഇത്ര ചെറുപ്പത്തിൽ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അതിന് ഒരു ന്യായീകരണവും ഇല്ലാത്ത സംഗതി തന്നെയാണ്. എന്നാൽ കൊല്ലത്തുണ്ടായ സംഭവത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ പാഠം പഠിച്ചിട്ട് തന്നെയാണുള്ളത്. കൊല്ലത്ത് തീപിടുത്തമുണ്ടായി, ഏതാണ്ട് 5 കോടിയുടെ അടുത്ത് മരുന്നുകൾ തന്നെ കത്ത് നശിക്കുന്ന അവസ്ഥയുണ്ടായി. 5 കോടി രൂപയുടെ അതിന് മുകളിൽ വരും. അതിൻ്റെ വിശദമായ അന്വേഷണം വരുന്നത് ഞാൻ വന്നിടത്തോളമുള്ള പ്രാഥമിക നിഗമനമാണ് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ടാണോ അല്ല ബ്ലീച്ചിങ് പൗഡറിന് തീപിടിച്ചതാണോ മറ്റു വല്ല കാരണമാണോ, അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും പുറത്തു വരും വിവരങ്ങൾ. ഉത്തരവാദികൾ ആരായാലും, അത് ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരായാലും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരായാലും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശിക്ഷിക്കപ്പെടും, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷെ അവിടെ ഈ ബ്ലീച്ചിങ് പൗഡറിന് തീപിടിച്ചിട്ടാണ് കൊല്ലത്ത് ആദ്യം ഈ തീപിടുത്തം ഉണ്ടായത് എന്ന പ്രാഥമിക നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോർപ്പറേഷൻ എല്ലാ അവരുടെ മരുന്ന് സംഭരണശാലകൾക്കും വിവരം നൽകി. അതുകൊണ്ട് ബ്ലീച്ചിങ് പൗഡർ മരുന്നുകളുടെ കൂടെ ആ ഗോഡൗണിൽ സൂക്ഷിക്കരുത്, ആ കെട്ടിടത്തിൽ സൂക്ഷിക്കരുത്, മാറ്റിവെക്കണം. തിരുവനന്തപുരത്ത് അങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത്. ഈ ഒരാഴ്ച കൊണ്ട് തന്നെ അവർ അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അത് മാറ്റി ഈ കെമിക്കൽസ് സൂക്ഷിക്കുന്ന, അതായത് സ്പിരിറ്റ്, ഫിനോയിൽ തുടങ്ങിയ സ്പിരിറ്റുകൾ സൂക്ഷിക്കുന്നതിന് പ്രത്യേകം തന്നെ ഉള്ള കെട്ടിടമാണ്. അതിന് ഇലക്ട്രിഫിക്കേഷൻ പോലും ഇല്ല, കാരണം കെമിക്കൽസാണ് അവിടെ സൂക്ഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇലക്ട്രിക്കൽസ് പോലും ഇല്ലാത്ത ഒന്നാണ് അത് എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഈ ബ്ലീച്ചിങ് പൗഡർ അങ്ങോട്ട് മാറ്റിയത്. അതുകൊണ്ടാണ് അതിനകത്ത് ഈ മരുന്നുകൾ ഇന്ന് കാര്യമായിട്ട് തീപിടുത്തത്തിൽ പെടാതിരുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് പാഠം ഈ കൊല്ലം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ നിർദ്ദേശത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി കഴിയുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ആകെ ഉറങ്ങിക്കിടക്കുന്ന ഒന്നല്ല, ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇടപെടുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നത്. പിന്നെ ഇതെല്ലാം ഉണ്ടായിപ്പോയി, അതുകൊണ്ട് ഇതെല്ലാം തെളിവുകൾ നശിപ്പിക്കാനാണ്,
അന്വേഷണങ്ങൾ അട്ടിമറിക്കാനാണ് എന്ന് പറയുന്നത് കേവലമായ രാഷ്ട്രീയ ആരോപണമല്ലാതെ മറ്റെന്തുണ്ട് അതിന് പറയാൻ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുന്ന ഒരു സർക്കാരല്ലല്ലോ ഇവിടെയുള്ളത്. അങ്ങനെ ഭയപ്പെടേണ്ട ഗവൺമെൻറ്റുകളുണ്ട്. 2011-16 കാലത്തെ ആരോഗ്യ വകുപ്പും അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ ജില്ലയിൽ നിന്നുള്ള ആളായിരുന്നല്ലോ. അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്ന ആക്ഷേപങ്ങൾ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ആക്ഷേപങ്ങൾ തന്നെ നമുക്കറിയാവുന്നതാണല്ലോ. ഭരണം പോയിട്ട് പോലും കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി മീറ്റിങ്ങുകളിൽ അന്നത്തെ മന്ത്രിയായിരുന്ന ഇയാൾക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വന്ന വാർത്തകളിലൊക്കെ കണ്ടത്, ഈ താങ്കൾ ആധികാരികമായി അന്വേഷിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണോ ഈ ബ്ലീച്ചിങ് പൗഡർ ഇന്നത്തെ അപകടത്തിന് കാരണമായിട്ടില്ല, ബ്ലീച്ചിങ് പൗഡർ മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കുകയായിരുന്നുവെന്ന്? അല്ലല്ലോ, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. താങ്കൾക്കത് എന്തോ ധാരണ കൊണ്ടു. ഞാൻ പറഞ്ഞാൽ കൊല്ലത്ത് മരുന്നും ബ്ലീച്ചിങ് പൗഡറും എല്ലാം ഒരേ കെട്ടിടത്തിൽ സൂക്ഷിച്ചതുകൊണ്ട് അവിടെ മരുന്നുകൾ ഉൾപ്പെടെ കത്തിവെച്ച് വലിയ നഷ്ടമുണ്ടായി. 5 കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായി. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലീച്ചിങ് പൗഡറും മരുന്നും ഒരേ കെട്ടിടത്തിൽ സൂക്ഷിക്കരുത്, അത് വെവ്വേറെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള അടിമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ഇത് കെമിക്കലുകൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ബ്ലീച്ചിങ് പൗഡർ അല്ല കാരണമെന്നല്ല. അതിൻ്റെ അന്വേഷണം, കാരണം ഇവിടെ ഷോർട്ട് സർക്യൂട്ട് പറയാൻ വേണ്ടി കഴിയില്ല എന്നാണ് കരുതുന്നത്. കാരണം ഈ പറഞ്ഞ ബിൽഡിങ് ഈ പറഞ്ഞ കെമിക്കൽസ് സൂക്ഷിക്കുന്നതായതുകൊണ്ട് അതിന് ഇലക്ട്രിഫിക്കേഷൻ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് ബ്ലീച്ചിങ് പൗഡറിനെ തീ പിടിച്ചില്ല. അന്വേഷണം നടക്കട്ടെ, എന്താണ് കാരണം എന്നുള്ളത് കണ്ടെത്തട്ടെ. തീർച്ചയായിട്ടും അതിനനുസരിച്ച് നടപടികൾ പോകേണ്ടതുണ്ട് എന്ന് തന്നെ കരുതുന്നവരാണ് ഞങ്ങൾ. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടാകുന്നത് എന്നാൽ പിന്നെ പുകയുണ്ടായി, തീപിടുത്തം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും പുകയുണ്ടാവുമല്ലോ, എന്നാൽ പിന്നെ ഗവൺമെൻറ്റിനെതിരെ ഒരു പുകമറ ഉണ്ടാക്കാം എന്ന് കരുതി ഇങ്ങനെ അന്വേഷണം അട്ടിമറിക്കാനാണ് തെളിവുകൾ നശിപ്പിക്കാനാണ് എന്നൊക്കെ പറയുന്നത് ശുദ്ധ ബോഷ്കാണെന്നേ പറയാൻ വേണ്ടി കഴിയൂ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും കഴിയുന്നതല്ല. പല തരത്തിൽ ഈ തെളിവുകൾ എവിടെയെങ്കിലും നിൽക്കും. അതുകൊണ്ട് ഒരിടത്ത് തീവച്ചുകൊണ്ടൊന്നും തെളിവ് ഇപ്പോൾ ഇവിടെ അദ്ദേഹം തന്നെ അവകാശപ്പെട്ടല്ലോ, കോൺഗ്രസ് പ്രതിനിധി തന്നെ അവകാശപ്പെട്ടല്ലോ, എല്ലാ രേഖകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ തെളിവുകളും രേഖകളും ഉണ്ടായിരിക്കെ ഇവിടെ തീവച്ചത് കൊണ്ട് എന്താ കാര്യമുള്ളത്? എന്തായാലും അഴിമതിക്കാരെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ തെളിവുകളെല്ലാം ഉണ്ടായിരിക്കെ തെളിവ് നശിപ്പിക്കാനാണ് തീയിട്ടത് എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ വാദം തന്നെ പൊളിഞ്ഞു പോവുകയാണ്. അത് നിലനിൽക്കുന്ന ഒന്നല്ല. അപ്പം നമ്മുടെ മുന്നിലുള്ള വസ്തുത ഇതാണ്. ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ പക്ഷെ നമുക്കറിയാമല്ലോ സുരക്ഷിത നേരെ തിരിച്ചൊരു സാഹചര്യം പരിഗണിക്കുക. ഇപ്പോൾ VPP മുസ്തഫയൊക്കെ ഉൾപ്പെടുന്ന പാർട്ടി പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. ഈ മെഡിക്കൽ കോർപ്പറേഷൻ്റെ ഗോഡൌണിൽ ഇങ്ങനെ ഈ ബ്ലീച്ചിങ് പൗഡർ വെള്ളം കലർന്നാൽ സ്ഫോടന സാധ്യതയുള്ള അല്ലെങ്കിൽ അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള ബ്ലീച്ചിങ് പൗഡർ അലക്ഷ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. കൊല്ലത്തെ കാര്യമാണ് സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു, അതൊരു വാടക കെട്ടിടമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല. സർക്കാർ സംവിധാനത്തിൻ്റെ ഗോഡൌണാണെന്ന് ഓർക്കണം. എന്നിട്ട് കൃത്യം 6 ദിവസം കഴിയും മുമ്പ് തിരുവനന്തപുരത്ത് അതേ കോർപ്പറേഷൻ്റെ ഒരു ഗോഡൌണിൽ സർക്കാർ കെട്ടിടത്തിൽ ഒരു സുരക്ഷാ സൗകര്യവുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അതേ ബ്ലീച്ചിങ് പൗഡർ പ്രാഥമിക നിഗമനമാണെങ്കിൽ പോലും മറ്റൊരു അഗ്നിബാധയ്ക്ക് കാരണമാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരിക്കുക? അല്ല, ഞാൻ പറഞ്ഞല്ലോ ചർച്ച നടത്തുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ചർച്ച നടത്തുന്നതിന് എന്തെങ്കിലും വിമർശിച്ചിട്ടില്ലല്ലോ, പ്രശ്നങ്ങൾ പറയും. പക്ഷേ ഇതിനെല്ലാം പൊതുവൽക്കരിച്ചിട്ട് ഇവിടെ കേരളത്തിലാകെ ഇങ്ങനെ തീപിടുത്തങ്ങൾ നടത്തുന്നത് അന്വേഷണങ്ങൾ അട്ടിമറിക്കാനാണ് എന്ന് പറയുന്നതിൽ വസ്തുതയില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് അദ്ദേഹം തന്നെ പറഞ്ഞ വാദം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, അദ്ദേഹം ലോകായുക്തയെയും മറ്റ് നിയമ സംവിധാനങ്ങളെയും സമീപിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ തീ വെച്ചതുകൊണ്ട് എന്ത് തെളിവ് നശിക്കപ്പെടാൻ പോകുന്നുള്ളത്? അപ്പോൾ അതുകൊണ്ട് അത് ശരിയല്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. എന്താണ് വിഷയം പരിഹരിക്കാൻ? ഇത് ഉണ്ടാകാൻ പാടില്ല, ആവർത്തിക്കാൻ പാടില്ല. ഇത്തരം ചെറുപ്പക്കാരന്റെ ജീവന് ആര് സമാധാനം പറയും? ആരെങ്കിലും സമാധാനം പറയണ്ടേ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു 10-40 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം, തീർച്ചയായും ഇവിടെ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാവേണ്ടതില്ല. തുടർച്ചയായി ഈ സംഭവങ്ങൾ നടക്കുകയും ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ 10-45 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പറയാമായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുക്കലോ അതിനെ തുടർന്നുള്ള നടപടികളോ ഒന്നും ഇനിയുള്ള രാഷ്ട്രീയത്തിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് മുകളിൽ? കാരണം 6 ദിവസത്തിനുള്ളിലാണ് സമാനമായ വലിയ തീപിടുത്തം ഉണ്ടാകുന്നത്.
അല്ല ഇതിൽ ഒരു തർക്കവും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഭരിക്കുന്നത് ഗവൺമെൻറ്റാണ്, സ്വാഭാവികം ആ ഗവൺമെൻറ്റിൻ്റെ ആളുകൾക്ക് തന്നെയാണ് ധാർമ്മിക ഉത്തരവാദിത്വം. അതിൽ രാഷ്ട്രീയ ഭരണനേതൃത്വമുണ്ടോ ഉദ്യോഗസ്ഥ ഭരണനേതൃത്വമുണ്ട്. അതുകൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് രാജിവെച്ചൊഴിയലാണോ? രാജിവെച്ചൊഴിഞ്ഞാൽ ധാർമ്മിക ഉത്തരവാദിത്വമായോ? അപ്പോൾ ഉണ്ടായ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും നടന്ന സംഭവത്തിൽ കുറ്റക്കാർ ആരൊക്കെയാണ് അത് കണ്ടുപിടിച്ച് അവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാനും എന്താണ് പോരായ്മ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കലുമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഇന്ന് വന്നത്. പ്രസ്താവനയെ വന്നുള്ളൂ, പ്രതികരണമൊന്നും വന്നില്ല, നേരിട്ടുള്ള പ്രതികരണം വന്നില്ല. അതിൽ പറയുന്നത് കിൻഫ്രാ പാർക്കിലെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സംഭരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തെ തുടർന്ന് കോർപ്പറേഷൻ്റെ എല്ലാ മരുന്ന് സംഭരണ കേന്ദ്രങ്ങളിലും സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ഓഡിറ്റ് നടത്തുന്നത്. ആശുപത്രികളിൽ ഫയർ സേഫ്റ്റി ഓഡിറ്റ് നടത്തും. കിൻഫ്രയിലെ തീപിടുത്തത്തെപ്പറ്റി സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫോറൻസിക് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തും. കൊല്ലത്തെ തീപിടുത്തത്തിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം വരാനുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അങ്ങനെ തുടർന്നു പോകുന്നു ആ പ്രസ്താവന. ഇവിടെ എവിടെയാണ് ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? കാരണം ഇത്രക്കടുത്ത് സംഭവങ്ങൾ നടന്നതുകൊണ്ടും തീർച്ചയായും സർക്കാരിന് ജാഗ്രത കുറവുണ്ടായെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇനിയിപ്പോൾ ഫോറൻസിക് പരിശോധന ഫലം വരുന്നത് ഒരു മാസം കഴിഞ്ഞാണെങ്കിൽ അതിനിടെ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾക്കൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നാണ്? ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതിന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വകുപ്പ് മന്ത്രി താങ്കളുടെ ചാനലിൽ വന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മറ്റൊരു ചാനലിൽ കണ്ടു, അവർ ചാനലിൽ തന്നെ നേരിട്ട് വെറുതെ ഒരു പ്രസ്താവനയല്ല, അവർ ആ ചാനൽ പ്രതിനിധിയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതും രാവിലെ, ഇപ്പോൾ ഒന്നുമല്ല, രാവിലെ 3:30 സംഭവം ഉണ്ടായി. പുലർച്ചെ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ആ ചാനൽ പ്രതിനിധിയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോ അതിൻ്റെ കണ്ടിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ലഭ്യമാണ്. ഒരേ രീതിയിൽ ഒരേ കോർപ്പറേഷൻ്റെ, സ്വന്തം വകുപ്പിലുള്ള കോർപ്പറേഷൻ്റെ മരുന്ന് സംഭരണ കേന്ദ്രത്തിൽ തന്നെ 6 ദിവസങ്ങളുടെ ഇടവേളയിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കും, സമഗ്ര അന്വേഷണം നടത്തും, ഓഡിറ്റ് നടത്തും എന്ന് പറഞ്ഞാൽ മതിയെന്നാണോ നിങ്ങളുടെ ഒരു ജനാധിപത്യ ബോധത്തിൽ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ കരുതുന്നത്? അത്ര മതി, അത്ര മതിയെങ്കിൽ ശരി. അത്ര മതി എന്നല്ല, അതിനപ്പുറത്തേക്ക് പോകാനാണല്ലോ ഇത് പറയുന്നത്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കണം. ഇപ്പൊ നടന്ന സംഭവത്തിലെ ഉത്തരവാദികളെ കണ്ടെത്തണം. ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അത് മതിയെന്നല്ല, അതിനപ്പുറത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. അതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ ഇത് വെക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ഇടപെടുക, അങ്ങനെ തന്നെയാണ് സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതപ്പെടുത്തൽ നടത്തുക. നമുക്കത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എങ്ങനെയെല്ലാമുള്ള സമീപനങ്ങൾ, അപ്പോൾ ഒരു പിന്നെ ഈ എന്താ സേഫ്റ്റി ഓഡിറ്റ്, അങ്ങനെ സുരക്ഷാ ഓഡിറ്റ് നടത്തിയിട്ട് വിവിധ ഏജൻസികൾ, കാരണം അത് ഈ കോർപ്പറേഷന് മാത്രം നിർവഹിക്കാൻ കഴിയുന്നതല്ല, ഫയർ സർവീസും പോലീസും ഫോറൻസിക്കും ഉൾപ്പെടെ എല്ലാ സാങ്കേതിക വിദഗ്ധരും. ഇതുപോലുള്ള ഒരു സ്ഥലം സാധാരണ ഒരു സ്റ്റോർ റൂം അല്ല. വാടക കെട്ടിടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിച്ച കൊല്ലത്തെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായി. 1 ആഴ്ചയ്ക്കിപ്പുറം സമാനമായ രീതിയിൽ സർക്കാർ കെട്ടിടത്തിൽ ഒരു അഗ്നിരക്ഷാ സംവിധാനവും ഇല്ലാതെ, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC ഇല്ലാതെ ഇങ്ങനെ ഒരു മരുന്ന് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നു എന്നതും മാത്രം മതി എത്ര വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന്. ഇനി എവിടെയെല്ലാം അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടറിയണം. അട്ടിമറിയിലേക്കൊക്കെ നമുക്ക് വരാം. ജോസഫ് സി മാത്യു ഉണ്ട്. ജോസഫ് സി മാത്യുവിലേക്ക് വരും മുമ്പ് ഒരു കാര്യം താങ്കൾ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം ഇവിടെ ഒരു സർക്കാരും ഇവിടെ ഒരു ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ കഴിയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അല്ലാത്ത കാലവും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണമെന്നാണോ ഉദ്ദേശിച്ചത്? അതല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, എത്ര വലിയ, ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനമാണ്. ഇനി ജനാധിപത്യ സംവിധാനം അല്ലാത്ത സ്ഥലത്തായാലും മാധ്യമങ്ങൾ ഒന്നെങ്കിൽ ഒന്ന് ഉണ്ടാകും, മാധ്യമപ്രവർത്തകർ ഒരാളെങ്കിൽ ഒരാളുണ്ടാകും, അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. ശ്രീ ജോസഫ് സി മാത്യു, ഈ യാദൃച്ഛിക, അങ്ങേയറ്റത്തെ യാദൃച്ഛികത, അതിനെക്കുറിച്ച് അന്വേഷിക്കും, നടപടിയെടുക്കും, തൃപ്തികരമാണോ? അബ്ജോദേ, നമ്മൾ ഈ വിഷയം മാത്രമല്ല, സർക്കാരിൻ്റെ അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ ഇവിടെ വെണ്ണിക്കുളത്ത് പടുതോട് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ്, ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമത പരീക്ഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ട്രയൽ നടത്തി.
ആരുമില്ലാത്ത ഒരു സാധുവിനെ വെള്ളത്തിലിറക്കി കൊന്നു. ആരാണ് ഉത്തരവാദിത്വം പറഞ്ഞത്? എന്ത് ധാർമ്മിക ഉത്തരവാദിത്വമാണ് സർക്കാർ ഏറ്റെടുത്തത്? യഥാർത്ഥത്തിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ധനസഹായം വാങ്ങാൻ പോലും ഒരു ബന്ധുവില്ലാത്ത ഒരു സാധു മനുഷ്യനെയാണ് കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കിക്കൊന്നത്. അപ്പോൾ ആ കാര്യക്ഷമത പരീക്ഷിച്ചറിഞ്ഞതിൻ്റെ ഫലം കൂടിയാണ് നമ്മൾ പിന്നീടുള്ള വെള്ളത്തിൽ പോയുള്ള മരണങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ കാര്യം സുഹൃത്തുകൂടിയായ മന്ത്രിയുടെ മാത്രം വഴിയായിട്ട് ഞാൻ പറയില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയോ കാലൊക്കെ മുറിഞ്ഞു നിന്ന ഒരു അക്രമിയെ രാത്രി കൊണ്ടുവന്ന് ഒരു ഡോക്ടർ മരണപ്പെടുന്നു. രോഗികളുടെ അവസ്ഥ എന്താണ്? തിരുവനന്തപുരം ഐ സി യുയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് നടക്കുന്ന ഒരു രോഗിയെ എലി കടിക്കുന്നു. കോഴിക്കോട് ഐ സി യുയിൽ മറ്റൊരു രോഗി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു. ഇതിനൊന്നും ഉത്തരവാദിത്വമില്ലല്ലോ. ഡോക്ടറുടെ സുരക്ഷയ്ക്കില്ല, രോഗിയുടെ സുരക്ഷയ്ക്കില്ല, ഇപ്പം മരുന്നിൻ്റെ സുരക്ഷയ്ക്കും ഇല്ല. വാർത്തയിൽ കണ്ടതാണ് ഈ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലെ ഒരു ലിഫ്റ്റിന്റെ പ്രശ്നം നമ്മൾ കണ്ടതാണ്. ലിഫ്റ്റ് ഇല്ലാതെ അവിടെ ചുമട്ട തൊഴിലാളികൾ അഞ്ചാം നിലയിൽ നിന്ന് രോഗിയെ, വി പി പി മുസ്തഫയ്ക്കും പരിചയമുള്ള സ്ഥലവും ആശുപത്രിയും ഒക്കെയാണ്, രോഗിയെ ചുമട്ട തൊഴിലാളികൾക്ക് താഴേക്ക് എടുത്തുകൊണ്ട് വരേണ്ടി വരുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ അവിടുത്തെ ചുമതലപ്പെട്ട ഡോക്ടർക്ക് സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ ലിഫ്റ്റിൽ രോഗിയെ ചുമട്ട തൊഴിലാളികൾ താഴേക്ക് സ്റ്റെപ്പ് വഴി ലിഫ്റ്റില്ലാത്തത് കൊണ്ട് ചുമന്നു വരുന്നത് മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനേയും നമ്മുടെ നാട്, നമ്മുടെ നാടല്ല നമ്മുടെ നാട്ടിലെ പലരും പ്രതികരിക്കുക. അത് അബ്ജദ് ഞാൻ പറയുന്നത് ആദ്യത്തെ സംഭവമല്ലല്ലോ. ആദ്യത്തെ സംഭവമാണെങ്കിൽ അന്നേരം ശ്രദ്ധയിൽ പെടുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം മന്ത്രി ഇടപെടുന്നത് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ കളമശ്ശേരിയിലാണെന്ന് തോന്നുന്നു, ഈ ലിഫ്റ്റ് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് 80% പൊള്ളലേറ്റ ഒരു രോഗിയെ മുകളിലേക്ക് ചുമ്മുന്നതും അദ്ദേഹത്തിൻ്റെ മൃതദേഹം താഴേക്ക് ചുമ്മുന്നതും നമ്മൾ കണ്ടതല്ലേ ഈ സമീപ ദിവസങ്ങളിൽ. അപ്പോൾ ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ ഒരു ഫയർ എൻ ഒ സി ഇല്ലാതെ ഈ സ്റ്റോറേജ് മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന ഒരു കേന്ദ്രം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ പിന്നെ എങ്ങനെയാണ് ബാക്കി പൊതുജനങ്ങളോട് ഈ ഫയർ സുരക്ഷയുടെ മാനദണ്ഡങ്ങൾ എല്ലാ വീടുകളിലും പാലിക്കണമെന്ന് പറയാനുള്ള എന്ത് ധാർമ്മിക അവകാശമാണ് ഇവർക്കുള്ളത്? അപ്പോൾ ഈ ഈ മരുന്നുകളുടെ ഒരു ഗോഡൌണിലും ഇല്ല. പോട്ടെ, കഴിഞ്ഞ 5-6 ദിവസം മുമ്പേ കൊല്ലത്ത് ഇതുപോലൊരു ദുരന്തം ഉണ്ടാകുന്നു. ആ കൊല്ലത്തെ ദുരന്തത്തിൽ നിന്ന് പാഠം പഠിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ നഷ്ടത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞതെന്നാണ് ബഹുമാനപ്പെട്ട ശ്രീ വി പി പി മുസ്തഫ ഇവിടെ പറഞ്ഞത്. ഏത് തുലാസിൽ തൂക്കുമ്പോഴാണ് ഒരു ഇടതുപക്ഷ പ്രവർത്തകന് മരുന്നിൻ്റെ വിലയേക്കാൾ ചെറുതാണ് ജീവൻ്റെ വില എന്ന് മനസ്സിലായതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അവിടെ നിന്ന് എന്ത് പാഠമാണ് പഠിച്ചത്? ആ പാഠത്തിലൂടെ നമ്മൾ എന്താണ് നേടിയത്? ഒരു മനുഷ്യനെ കുരുതി കൊടുത്തതോ? അപ്പോൾ ഇത് നിങ്ങൾ ബ്ലീച്ചിങ് പൗഡർ അവിടെ സൂക്ഷിക്കാതെ വേറെ ഒരിടത്തോട്ട് സൂക്ഷിച്ചു എന്നാണ്. ഈ ബ്ലീച്ചിങ് പൗഡർ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ളത് ഇവർക്കറിയില്ലേ? WHO ഗൈഡ് ലൈൻസ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ഇവരിത് ഇതൊക്കെ പഠിച്ച് പാസ്സായിട്ട് വരുന്നവരല്ലേ? ഇവർക്കറിയത്തില്ല? അതോ ബ്ലീച്ചിങ് പൗഡർ അവിടെ ഒരു ഒരു ബലിയാടായി പ്രത്യക്ഷപ്പെടുന്നതാണോ? ഇവിടെ കൊല്ലത്തും പറഞ്ഞത് ഇടിമിന്നലേറ്റാണ് ഇത് സംഭവിച്ചതെന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞത്. ഈ ബ്ലീച്ചിങ് പൗഡർ എടുത്ത് മരുന്നിൻ്റെ അടുത്തു നിന്ന് മാറ്റി സാനിറ്റൈസറിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചു എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ശാസ്ത്രീയമായ സമീപനം എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. എന്നിട്ട് നമ്മുടെ അത് ആരോഗ്യ മേഖലയിലെ കാര്യം മാത്രമാണെങ്കിൽ ഈ അഗ്നിശമന വിഭാഗത്തിൻ്റെ ചുമതലയുള്ള DGP റാങ്കിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീമതി സന്ധ്യ, അവർ പറയുന്നു ഞങ്ങൾ ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്, അത് എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വേറൊരു ഉദ്യോഗസ്ഥനോട് ഇരിക്കുമ്പോൾ അദ്ദേഹം അത് എൻഫോഴ്സ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ശ്രീ ജേക്കബ് തോമസ് ഇരിക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ NOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിൽ പോയി ഇങ്ങനെ ആൾക്കാരെ ബലി കൊടുക്കാനുള്ള ഒരു സ്ഥാപനമാണോ അഗ്നിശമന വിഭാഗം എന്നുള്ളത് അവർ യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടതാണ്. കാരണം അവർ ആ ചുമതലയിൽ മാത്രം ആജീവനാന്ത കാലം ഇരുന്ന ഒരു ഉദ്യോഗസ്ഥയല്ല, ഈ ഈ സംസ്ഥാനത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു IPS ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അഗ്നിശമന വിഭാഗം പറയുന്നത് ഞങ്ങളിങ്ങനെ NOC ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കൊടുക്കും, അത് മാത്രമാണ് ഞങ്ങളുടെ ജോലി എന്നുള്ള രീതിയിലാണ് പറയുന്നത്.
പിന്നെ മറ്റൊന്ന് പറയുന്നത് ഈ ഹോളോബ്രിക്സിൽ കെട്ടിയ ഭിത്തിയുടെ മുകളിൽ ബീമില്ലാതെ മേൽക്കൂര കൊണ്ടുവച്ചിട്ട് ഇത് മറിഞ്ഞു വീണതാണ് ഈ മരണകാരണം എന്ന് പറയുന്നു. അപ്പോൾ ഈ കെട്ടിട നിർമ്മാണം ഈ ചട്ടങ്ങൾക്കൊന്നും ഈ അതായത് സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനാസ്ഥയുടെയും കൂടെ ഒരു ബലിയാടാണ് ഇന്നവിടെ സംഭവിച്ച മരണം സംഭവിച്ച യുവാവ് എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണ് അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ നമ്മൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ കാര്യവും സാനിറ്റൈസറിൻ്റെ കാര്യവും അതിൻ്റെ സാങ്കേതികത്വവും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇത് മുഴുവൻ ഒരു വലിയ കൊടിയ വീഴ്ച. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതുപോലെ ഒരേ സ്ഥാപനത്തിൻ്റെ രണ്ട് ഗോഡൗണുകളിൽ വീഴ്ച എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റ് ആരോപണങ്ങളൊക്കെ മാറ്റിവെച്ചാൽ വസ്തുതാപരമായി മാത്രം സംസാരിക്കുകയാണ്, മറ്റത് ഞാൻ പറയാം. വസ്തുതാപരമായി മാത്രം സംസാരിച്ചാലും സർക്കാരിൻ്റെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെല്ലാം ആവർത്തിച്ചുണ്ടാകുന്ന ഈ വീഴ്ചയ്ക്ക് ഒരു ഉത്തരവാദിയും ഇല്ലാതെ മന്ത്രി മാധ്യമങ്ങളെ കണ്ടു അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടോളണം എന്ന് പറയുന്നത് ഒരു തരത്തിലും സ്വീകാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ഇതിങ്ങനെ ആവർത്തിച്ച് സംഭവിക്കുന്നതിൻ്റെ ഈ ഈ നമ്മൾ ഈ നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രമുഖരായിട്ടുള്ള മജീഷ്യൻസും ഫയർ എസ്കേപ്പ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചുറ്റും തീ ഇട്ടിട്ട് ഇവർ നമ്മൾ തീ നോക്കിയിരിക്കുമ്പോൾ ഇവർ രക്ഷപ്പെട്ട് നമ്മളുടെ ഇടയ്ക്ക് ഒന്ന് പ്രത്യക്ഷപ്പെടും, ഒന്നും സംഭവിക്കാത്തതുപോലെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ സംസ്ഥാനത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് കാണുകയല്ലേ. ഇപ്പോൾ സോണ്ട കമ്പനിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. സോണ്ട കമ്പനി എല്ലാവർക്കും അയച്ച വക്കീൽ നോട്ടീസ് നിങ്ങളൊന്ന് പരിശോധിക്കും, ഏഷ്യാനെറ്റിനും കിട്ടിയല്ലോ, പരിശോധിക്കും. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് അവർ ക്ലിയർ ചെയ്ത് ബയോമൈനിങ് ഒക്കെ ചെയ്ത് ക്ലിയർ ചെയ്തിരുന്ന പ്രദേശത്ത് ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ ഇതെല്ലാവരും കയറി മെഷീനും ലോറിയും എല്ലാം ഓടിയപ്പോൾ ആ പ്രദേശത്ത് മാലിന്യമായി. അതുകൊണ്ടാണ് അവർ ക്ലിയർ ചെയ്ത് നീറ്റാക്കിയിട്ട പ്രദേശം കാണാൻ കഴിയാത്തതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ വളരെ മാന്യമായിട്ടങ്ങ് രക്ഷപ്പെട്ടില്ലേ? എന്നിട്ട് അവരോട് എന്താ ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്? ഇപ്പോൾ കരാറിൽ നിന്ന് ഒഴിവാക്കിയത്രേ, കൊടുത്ത പൈസയോ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പോലും വാങ്ങിയില്ല. ഇവർ ബാക്കി വെക്കുന്ന പ്രവൃത്തി ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വഴി എടുത്ത് സർക്കാർ തീർക്കണം എന്നാണ് കരാറിലെ വ്യവസ്ഥ. പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പോലും വാങ്ങണ്ട എന്ന് എഴുതിയ സർക്കാരിലെ പ്രതിനിധികളോ? പാലാരിവട്ടം പാലത്തിൻ്റെ കേസെടുത്ത വകുപ്പുകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് വെച്ചിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് വാങ്ങണ്ട എന്ന് കോർപ്പറേഷന് കത്തയച്ച സർക്കാർ പ്രതിനിധികൾക്കൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ? ഇത് ചോദിക്കേണ്ട പ്രതിപക്ഷം പോലും ചോദിക്കുന്നില്ല. അപ്പോൾ ഇത് സോണ്ട കമ്പനിയുടെ കാര്യം, സി സി ടി വി കത്തുന്നത് നമ്മൾ കാണുന്നു, ഇതുപോലെ ഈ കെ എം എസ് സി എല്ലിൻ്റെ ഗോഡൗണുകളിൽ കത്തുന്നത് നമ്മൾ കാണുന്നു, അവിടെ എല്ലാം ബ്ലീച്ചിങ് പൗഡർ പ്രത്യക്ഷപ്പെടുന്നു. സോണ്ട കമ്പനിയുടെ തീ കത്തിയടത്ത് മീഥെയ്നാണ് കുറ്റക്കാരൻ, ഇവിടെ ക്ലോറിനും ബ്ലീച്ചിങ് പൗഡറും ഒക്കെയാണ് കുറ്റക്കാർ. ഇതുപോലെ ഓരോ സാങ്കേതിക കാര്യങ്ങൾ നമ്മൾ പറയും, ഫയൽ കത്തുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നു. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് തെളിവ് നശിപ്പിക്കലാണ്. ഇപ്പോൾ കെ എം എസ് സി എല്ലിൻ്റെ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കാര്യം തന്നെ പറഞ്ഞു, വലിയ അഴിമതിയുടെ കഥ, എല്ലാവർക്കും മനസ്സിലാകുന്ന വലിയ അന്വേഷണമൊന്നും വേണ്ടാത്ത തരത്തിലുള്ള അഴിമതിയുടെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകായുക്തയിലും ഒക്കെ ഈ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ് പ്രസക്തമാകുന്നതെന്ന് ഒന്ന് ആലോചിച്ചാൽ, ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 50,000 പി പി ഇ കിറ്റുകൾ വാങ്ങാനായിട്ട് പട്ടികയായിട്ട് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ബ്രഹ്മപുരം, വീണ്ടും സെക്രട്ടേറിയറ്റ് കൊല്ലം മെഡിക്കൽ കോർപ്പറേഷന്റെ ഗോഡൌൺ, ഒരാഴ്ചത്തേക്ക് മുമ്പ് ചാക്ക കിൻഫ്രയിലെ അതേ സ്ഥാപനത്തിന്റെ ഗോഡൌൺ. ഒറ്റ കാര്യമേ ഉള്ളൂ, അതായത് സംസ്ഥാനത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി നൽകേണ്ട വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആ വകുപ്പിന് കീഴിലുള്ള ഒരു സംവിധാനത്തിന്റെ ഗോഡൌണിലാണ് 6 ദിവസത്തെ ഇടവേളയിൽ വൻ തീപിടുത്തം ഉണ്ടാകുന്നത്, ഒരാൾ മരിക്കുന്നത്. ഈ മരുന്നും ഇത്രയും സ്ഫോടന സാധ്യതയുള്ള സാമഗ്രികളും ഒക്കെ രാസവസ്തുക്കളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഗോഡൌണിന് ഫയർ എൻ ഒ സി പോലും ഇല്ല, ഭിത്തി മര്യാദയ്ക്ക് കെട്ടാതെയാണ് മേൽക്കൂര വെച്ചിരിക്കുന്നത് എന്നറിയുമ്പോൾ ഇവരെന്ത് ഗ്യാരണ്ടിയാണ് സംസ്ഥാനത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന് നൽകുന്നത്? എന്നിട്ടാണ് വാർഷികത്തോടനുബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നെടുങ്കൻ പരസ്യങ്ങൾ 1-ാം നമ്പറിനെ കുറിച്ച് നൽകുന്നത്. വേഗം തിരിച്ചെത്താം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ ഷഫീറലിക്ക് വരും മുമ്പ് നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടായ ഒരു ചോദ്യോത്തരം വായിക്കാം. സനീഷ് കുമാർ ജോസഫ് ചോദിച്ച ഒരു ചോദ്യത്തിന് മന്ത്രി വീണ ജോർജ് നൽകിയ മറുപടിയാണ്. നമ്മൾ ഓർക്കണം, എൻ ഒ സി പോലുമില്ലാത്ത കെട്ടിടങ്ങളിൽ യാതൊരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെ മരുന്ന് സൂക്ഷിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കെ എം സി എല്ലിന് മറ്റ് ചില കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ ആഗ്രഹങ്ങളുണ്ട്, അങ്ങേയറ്റത്തെ ഉത്തരവാദിത്തമുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്.
കെ എം എസ് സി എൽ ടെന്നീസ് ക്ലബ് മെമ്പർഷിപ്പ് എടുക്കാനുണ്ടായ കാരണം വിശദമാക്കാമോ? അതിനെക്കുറിച്ചുള്ള ഉത്തരവുണ്ട്. അവിടെ നിന്ന് ലഭ്യമായ വിവരപ്രകാരം ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ആ ചെയർമാന് ടെന്നീസ് ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ അറിയാം. ബ്ലീച്ചിങ് പൗഡർ തീപിടിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് അറിയില്ല. ഫയർ എൻഒസി ഇല്ലാതെ മരുന്ന് സൂക്ഷിക്കുന്ന ഗോഡൗൺ പ്രവർത്തിക്കാൻ പാടില്ല എന്നറിയില്ല. ആ ചെയർമാൻ തന്നെയാണ് ഇപ്പോഴത്തെ ചെയർമാനെന്നല്ല കെ എം സി എല്ലിൻ്റെ ചെയർമാൻ എന്ന് കണ്ടാൽ മതി. കെ എം സി എൽ നാളെ ഇതുവരെ ടെന്നീസ് ക്ലബിന് എത്ര രൂപ നൽകി എന്ന വിവരം നൽകാമോ? കെ എം സി എൽ ടെന്നീസ് ക്ലബിന് 2017 മുതൽ 2022 ഓഗസ്റ്റ് വരെ 1,913,700 രൂപ നൽകിയിട്ടുണ്ട്. ഈ കോവിഡ് തീവ്രമായിരിക്കുന്ന കാലം കൂടെ ഈ കാലയളവിൽ വരും. അതായത് ടെന്നീസ് ക്ലബിൽ എന്തിനാണ് ആളുകൾ മെമ്പർഷിപ്പ് എടുക്കുന്നതെന്ന് നമുക്കറിയാം. കെ എം സി എല്ലിൻ്റെ ചെയർമാന് ഈ എൻഒസി ഇല്ലാത്ത കെട്ടിടങ്ങളിൽ മരുന്ന് സൂക്ഷിക്കുന്ന ഗോഡൗണുകൾ പ്രവർത്തിക്കാൻ പാടില്ല, ബ്ലീച്ചിങ് പൗഡറിന് തീപിടിക്കാൻ സാധ്യതയുണ്ട്, ആ സാഹചര്യം ഒഴിവാക്കണമെന്നൊന്നും അറിയാത്ത ഈ ചെയർമാൻമാർക്ക് ടെന്നീസ് ക്ലബുകളിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് അറിയാം, അതിന് പണം കൊടുക്കണമെന്ന് ഈ ആരോഗ്യവകുപ്പിനും മന്ത്രിക്കും അറിയാം. ഷഫീർ, അല്ല അത് തന്നെ പറഞ്ഞു തുടങ്ങാം. എന്തൊക്കെ റെക്കോർഡ് ഉണ്ടെന്നായിരുന്നല്ലോ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത്. 15-ാം സഭയിലെ അബ്ജോദ് ഉന്നയിച്ച ചോദ്യം വരുന്നത് 15-ാമത്തെ സഭയിലെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം 2357. ചാലക്കുടിയിലെ എം എൽ എ സനീഷാണ് ചോദ്യം ചോദിച്ചത്. ഉത്തരം പറഞ്ഞത് വീണ ജോർജ. അതിൽ പറയുകയാണ്, ഇവിടുത്തെ കെ എം എസ് സി എല്ലിൻ്റെ ചെയർമാൻ അഥവാ ഈ കോർപ്പറേഷൻ്റെ ചെയർമാൻ, മെഡിക്കൽ കോർപ്പറേഷൻ്റെ ചെയർമാൻ ഇയാളെപ്പോലുള്ള ഈ അഴിമതി ഭണ്ഡാരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. മെഡിക്കൽ കോർപ്പറേഷൻ്റെ ചെയർമാൻ മെഡിക്കൽ കോർപ്പറേഷൻ്റെ ചെലവിൽ ടെന്നീസ് ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ട കാര്യം എന്താ? ടെന്നീസ് ക്ലബിൽ പിന്നെ മെമ്പർഷിപ്പ് എടുത്ത് ഈ പറയപ്പെടുന്ന മെഡിക്കൽ കോർപ്പറേഷൻ്റെ പേരിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം അവിടെ പോയിരുന്ന് വെള്ളമടിക്കാൻ വേണ്ടി ഇവിടുത്തെ സാധുക്കളുടെയും പാവങ്ങളുടെയും ആശുപത്രികളിൽ കൊടുക്കേണ്ട മരുന്നിന് വേണ്ടി ചെലവഴിക്കേണ്ട പണത്തിൽ നിന്നും 1,913,700 രൂപ എടുത്ത് പിന്നെ ഖജനാവിൽ നിന്ന് കൊടുത്താൽ കാശില്ല. അവിടെ ചുമട്ടുതൊഴിലാളികൾ രോഗികളെ ചുമന്ന് കയറ്റണം, ചുമന്നിറക്കണം, മൃതദേഹം പൊള്ളലേറ്റ് വരുന്ന ആളെ ചുമന്ന് കയറ്റണം, ചുമന്നിറക്കണം, പേവിഷബാധയ്ക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല, അല്ലെങ്കിൽ മരുന്നുണ്ടാവില്ല. കൊല്ലത്ത് കത്തി നശിച്ച ഗോഡൗണിൽ പേവിഷബാധയ്ക്കുള്ള മരുന്നും കത്തി നശിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കോവിഡ് കാലത്ത് വാങ്ങിയ പി പി ഇ കിറ്റുകളും, ഈ ആക്ഷേപം നേരിടുന്ന പി പി ഇ കിറ്റുകളും കത്തി നശിച്ചിട്ടുണ്ട്. അപ്പോൾ 1,913,700 രൂപ ഇവിടെ പാരസെറ്റമോളിൻ്റെ ഗുളിക വാങ്ങാൻ, സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങാൻ, ഇവിടുത്തെ സാധുക്കൾക്ക് മരുന്ന് കൊടുക്കാൻ നിവർത്തിയില്ലാത്ത മെഡിക്കൽ കോർപ്പറേഷൻ സാധുക്കളുടെ നികുതി പണത്തിൽ നിന്നും എടുത്ത് 1,913,700 രൂപ ഈ പറയപ്പെടുന്ന ചെയർമാൻ്റെ പേരിൽ മെഡിക്കൽ കോർപ്പറേഷന് ടെന്നീസ് ക്ലബിൽ നിന്ന് കള്ളു കുടിക്കാൻ വേണ്ടി പിന്നെ ഖജനാവിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചിട്ട് നിയമസഭയിൽ വായിക്കുകയാണ്. വിവരമറിയില്ല, കാരണമറിയില്ല. ആ അഴിമതിയുടെ ആർത്തി ഭണ്ഡാരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് കേരളത്തിലാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നാണമുണ്ടോ കേരളത്തിൽ? നിങ്ങൾക്കറിയാം, ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ആദ്യം സെക്രട്ടേറിയറ്റ്, പിന്നെ ക്ലിഫ് ഹൗസിലെ സി സി ടി വി, അതിനുശേഷം ബ്രഹ്മപുരത്ത് പിന്നെ ബ്രഹ്മപുരത്തിലെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ മരുമോൻ്റെ തീയിടൽ, അതിനുശേഷം പിന്നെ കൊല്ലത്തെ തീയിടൽ, ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ തീയിടൽ. നിങ്ങൾ നോക്കിയോ, 5 കൊല്ലം കൂടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ സെക്രട്ടേറിയറ്റ് മൊത്താകെ ഇവർ തീയിട്ടിട്ട് ഇറങ്ങിപ്പോകും. ഒരു കാര്യം ഇനി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ അഴിമതിയാണ് അഴിമതിയാണെന്ന് പറഞ്ഞത്? എഴുതി വെക്ക്. ഞങ്ങൾ ലോകായുക്തരെ കൊടുത്തു, രേഖകൾ കൊടുത്തു. എങ്ങനെയെന്നറിയോ? ഒന്ന്, നിങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ അഴിമതി ഉണ്ടോ? പി പി ഇ കിറ്റിനെ കെറോൺ എന്ന് പറയപ്പെടുന്ന നിപ്പയെ പ്രതിരോധിച്ച കമ്പനി 450 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടും, ന്യൂ കെയർ ഹഗിൻ പ്രോഡക്റ്റ് 472 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടും, ബയോമെഡിസിൻ 483 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടും 1,550 രൂപയ്ക്ക് ഞാൻ വാങ്ങിയത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിച്ചിട്ടാണെന്ന് പറഞ്ഞത്. അടിയന്തര സാഹചര്യമായതുകൊണ്ട് കാശൊന്നും നോക്കിയില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞ് മന്ത്രി, നിങ്ങൾ ആലോചിക്കണം, മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടിയതാണ്. നിങ്ങൾ എഴുതി വെച്ചോ, ആ ഒറ്റ കാരണത്താലാണ് അവരെയും അവരോടൊപ്പം ഉള്ളവരെ മുഴുവൻ ആളുകളെയും ഈ മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയത് തന്നെ ഈ ഒറ്റ കാര്യത്തിലാണ്. എന്താ കാര്യം? ഇതേ ഡിഫൻസുമായിട്ട് ലോകായുക്തയിൽ വന്നു. ലോകായുക്ത എന്ന് പറയപ്പെടുന്നത് നേരത്തെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ്. അദ്ദേഹം ചോദിച്ചു, അടിയന്തര സാഹചര്യത്തിൽ നിയമം പാലിക്കേണ്ടതില്ല എന്ന് പറയാൻ നാണമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ ഏ പ്രതിഭാഗം വക്കീലിനെ അവിടെ അടിച്ചിരുത്തി അവിടുത്തെ ലോകായുക്ത. നിങ്ങൾക്കറിയോ, തീർന്നില്ല. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, അതിനുശേഷം 13 വർഷത്തെ പരിചയമുണ്ടെന്ന് പറഞ്ഞ് വന്ന ഈ സാൻ ഫാർമ എന്ന് പറയപ്പെടുന്ന കമ്പനിയെ സംബന്ധിച്ച് ഞങ്ങൾ തിരക്കി. കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ 2014 പ്രവർത്തനമില്ലെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കവേ ആ വെബ്സൈറ്റ് പരിശോധിച്ചറിയാം, കള്ളക്കമ്പനിയുടെ മറവിലാണ് ഇവർ ഈ പി പി കിറ്റ് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയത്. എത്ര കോടി എന്നറിയാം പാവങ്ങളുടെ പണം? തീർന്നില്ല. നിങ്ങൾ ഒരു കാര്യം കൂടി, ഞാൻ രണ്ടാമത്തെ കാര്യം, അഗ്രത ആവയോൺ. എന്താ അഗ്രത ആവയോൺ? കഴക്കൂട്ടത്ത് ഒരു പച്ചക്കറി കടയാ, കഴക്കൂട്ടത്ത് പച്ചക്കറി കമ്പനി, പച്ചക്കറി കയറ്റുക ഇറക്കുക, ഇതാണ് അവരുടെ ബിസിനസ്.
അവരുടെ വെബ്സൈറ്റിൽ അതുണ്ട്. കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന അഗ്രത ആയസോൺ എന്ന് പറയപ്പെടുന്ന പച്ചക്കറി കമ്പനിക്ക് 12.15 രൂപയ്ക്ക് 1 കോടി ഗ്ലൗസിന് അനുവാദം കൊടുത്തു കഴിഞ്ഞ പിന്നെ ആരോഗ്യ വകുപ്പ്, ഈ പർച്ചേസിംഗ് കോർപ്പറേഷൻ, ഈ മെഡിക്കൽ കോർപ്പറേഷൻ. അറിയോ നിങ്ങൾക്ക് എത്ര കോടി വെട്ടിക്കൊണ്ട് പോയെന്ന് അറിയോ? മാര് തീർന്നില്ല. നിങ്ങൾക്കറിയോ മലേഷ്യ ഇംഗ്ലണ്ടിൽ ഉപയോഗമില്ല എന്ന് കണ്ട് അവർ മലേഷ്യയിലെ സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ട് കൊടുത്ത മലേഷ്യയിൽ നിന്നുള്ള പിന്നെ ഗ്ലൗസ് 12.15 കോടി രൂപയ്ക്ക് വാങ്ങി ഇവിടെ വിതരണം നടത്തി. നിങ്ങൾക്കറിയോ അത് വെബ്സൈറ്റ് ഞങ്ങൾ പരിശോധിച്ചു മലേഷ്യയിലെ വാർത്തകളൊക്കെ. ഞാൻ രണ്ട് മിനിറ്റ് പറഞ്ഞു അവസാനിപ്പിക്കുക, എന്നിട്ട് തീർന്നില്ല. നിങ്ങൾക്കറിയോ ആരോഗ്യ വകുപ്പിലെ ഒരു കരാർ ജീവനക്കാരനുണ്ടായിരുന്നു, ശ്രദ്ധിച്ച് കേൾക്കണേ, ആരോഗ്യമന്ത്രിയുടെ കീഴിലെ ആരോഗ്യ വകുപ്പിലെ കരാർ ജീവനക്കാരനായ നാഷണൽ ഹെൽത്ത് മിഷന്റെ തൃശൂർ ജില്ലയിലെ അന്നത്തെ കോർഡിനേറ്റർ അനൂപ് എന്ന് പറയപ്പെടുന്ന അനൂപ് പൗലോസ് എന്ന് പറയപ്പെടുന്ന ആള്, അനൂപ് പൗലോസിന്റെ അച്ഛന്റെ സ്ഥാപനത്തിൽ നിന്നും, ആ സ്ഥാപനത്തിന്റെ പേര് ആൻഡ്രിയ ട്രേഡേഴ്സ് ആണ്, 5.3 കോടി രൂപയുടെ പിന്നെ കരാറാണ്. ഏത് കരാറാ? ആരോഗ്യ വകുപ്പിലെ സ്ഥാപനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പിന്നെ കരാർ കൊടുത്തിരിക്കുകയാ. അവസാനം അവിടെ നാഷണൽ ഹെൽത്ത് മിഷൻ അയാളെ പുറത്താക്കി, ആ അഴിമതി കയ്യോടെ പിടിച്ചു, അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുക, മൂന്നാമത്തെ അഴിമതി. തീർന്നില്ല. ഇൻഫ്രാറെഡ് തെർമോമീറ്ററിൻ്റെ വകയിൽ 3000 രൂപയ്ക്ക് സാധനം വിപണിയിൽ കിട്ടുമെന്നിരിക്കവേ 3000-ൽ താഴെ കൊട്ടേഷൻ കൊടുക്കാൻ 3 കമ്പനികൾ വന്നിരുന്നിരിക്കവേ 5400 രൂപയ്ക്കാണ് സമ്പത്ത് തിരിച്ചെത്താൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഞാൻ പറഞ്ഞിടത്ത് നിൽക്കുമെന്ന് തോന്നുന്നില്ല. പാലക്കയം വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിന്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. ഇതുവരെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞത് 50 ലക്ഷത്തിനടുത്ത് രൂപയാണ്, രൂപയായി പണമായി മാത്രം. ഈ അഴിമതി രഹിത കേരളത്തെക്കുറിച്ച് വാചാലമാകുന്നതിനിടയിൽ ആണ് ഇത്തരം വാർത്തകൾ വരുന്നത്. ശ്രീ VPP മുസ്തഫ, എനിക്ക് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ടാകും, അത് പറഞ്ഞോളൂ. ഈ കുറഞ്ഞ പക്ഷം ഈ 6 ദിവസത്തിനിടയിൽ സമാനമായ രീതിയിൽ അഗ്നിബാധ 2 ഇടങ്ങളിൽ ഉണ്ടാകുന്നു. ഫയർ NOC പോലും ഇല്ലാതെ ഈ മരുന്ന് രാസവസ്തുക്കൾ അടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൗണുകളിൽ തീപിടിക്കുന്നു. ഇന്ന് മരണപ്പെട്ട ആ ചെറുപ്പക്കാരൻ ഇന്ന് ഉറപ്പായും നമുക്കൊപ്പം ജീവനോടെ ഉണ്ടാകുമായിരുന്നു, ഈ അനാസ്ഥയും വീഴ്ചയും ഉണ്ടായിരുന്നില്ലെങ്കിൽ. അയാളോട്, അയാളുടെ കുടുംബത്തോട് ഒന്ന് മാപ്പ് പറയാൻ കുറഞ്ഞ പക്ഷം ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, ഈ സർക്കാർ അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിമാർ. മിനിമം അതെങ്കിലും ഒരു ഇടതുപക്ഷ ധാർമ്മികത ആവശ്യപ്പെടുന്നില്ലേ? അല്ല, അതിൽ തർക്കമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, താങ്കൾ ഈ ചർച്ച കഴിഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് രാവിലെ നടത്തിയിട്ടുള്ള ചാനൽ പ്രതികരണത്തിൻ്റെ വീഡിയോ ഒന്ന് നോക്കൂ, എന്നിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിർഭാഗ്യകരമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ജോസഫ് മാത്യുവും എന്തോ തെറ്റിദ്ധരിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ടാണ് താങ്കളിത് കേട്ടിട്ട് പിന്നെ നാളെയോ മറ്റന്നാളോ പറഞ്ഞോളൂ. പിന്നെ ഞാൻ പറഞ്ഞത്, ഈ എത്ര കോടികൾ വിലയിട്ടിട്ടും നമുക്ക് പകരം വെക്കാൻ വേണ്ടി കഴിയുന്ന ജീവിതമല്ലാതെ അത്രമേൽ ദുരന്തം തന്നെയാണ്. ആവർത്തിക്കാൻ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ആ കുടുംബത്തോട് അങ്ങേയറ്റം ചേർത്തേക്കും. ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും അങ്ങനെ തന്നെയാണ് ഈ ഗവൺമെന്റ്. കാരണം ഇത് ഇടതുപക്ഷ ജനാധിപത്യം ദുരന്തമല്ലേ? അപ്പോൾ ഞാൻ പറയുമ്പോൾ താങ്കൾ വേറെ ഏതെങ്കിലും രീതിയിൽ പിന്നെ അതിനെ സമീകരിച്ചെടുക്കല്ല. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഏറ്റവും ആധുനികമായ പോലീസിംഗും സംവിധാനങ്ങളും എല്ലാം ഉള്ള ഒരു രാജ്യത്ത്, ഏറ്റവും വികസിതമായ സമ്പന്ന രാജ്യത്ത്, നിരന്തരം അവിടുത്തെ വിദ്യാലയങ്ങളിൽ വെടിവെപ്പുകൾ ഉണ്ടാവുകയും കുട്ടികളും അധ്യാപകരും ഉൾപ്പെടെ കൂട്ടത്തോടെ മരിച്ചു പോകുന്ന സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകുന്നുണ്ട് ലോകത്തൊരു രാജ്യത്ത്.
അതുപോലെയാണോ സംവിധാനങ്ങൾ ഇവിടെ? വളരെ സ്വാഭാവികമായ ഒരു അഗ്നിബാധയാണെങ്കിൽ നമ്മൾ പറയുവരുത്. പക്ഷെ ഫയർ എൻ ഒ സി പോലും ഇല്ലാതെ ഒരു മരുന്ന് സംഭരണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്താകെ പ്രവർത്തിക്കുന്നു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലെന്ന് അറിയേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കും ഇല്ലേ? അവരറിയാതെ പോയത് എന്തുകൊണ്ടാണ്? അത് കുറ്റകരമല്ലേ? ഞാൻ പറഞ്ഞതാണ്, അതുപോലെയാണോ എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് അത് സമീകരണം താങ്കൾക്ക് നടത്താം. അതാണ് ഞാൻ പറയുന്നത്. അവിടെ ഇതെല്ലാം ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, സംവിധാനങ്ങളുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ പോലീസിംഗ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ടും ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും പിന്നെയും പിന്നെയും അവിടുത്തെ വിദ്യാലയങ്ങളിൽ ഇങ്ങനെ ആയുധങ്ങൾ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് തോക്ക് ഉപയോഗിച്ച് ഏറ്റവും ചെറിയ പ്രായത്തിൽ ആ കെട്ടിടത്തിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ, ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നിയമപരമായ രീതിയിലാണ് നടന്നിരുന്നതെങ്കിൽ, കൊല്ലത്തുണ്ടായ അപകടത്തിന് ശേഷം കൃത്യമായ ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ, ഈ അമേരിക്കയിലെയും ഇവിടുത്തെയും വെടിവെപ്പും ഇവിടുത്തെ അഗ്നിബാധയുമായുള്ള സമീകരണം നമുക്ക് സ്വീകരിക്കാമായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. ഫയർ എൻ ഒ സി പോലുമില്ലാതെ ഒരു മരുന്ന് സംഭരണ കേന്ദ്രം കോഴികളുടെ രാസവസ്തുക്കളും മരുന്നുകളുമുള്ള പ്രവർത്തിക്കുകയാണ് ദീർഘകാലമായി. അത് അറിയേണ്ട ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പിനുണ്ട്, മന്ത്രിക്കുണ്ട്. അതിനാണ് അവരെ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്നത്. അത് അവർക്ക് അറിയാനാവാതെ പോകുന്നത്, അറിയാതെ പോയത് കുറ്റകരമായ അനാസ്ഥയാണ്. അവരാണ് ഈ രഞ്ജിത്തിന്റെ മരണത്തിന് ഉത്തരവാദികൾ. ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ഏഷ്യാനെറ്റിനുള്ള ജലസി എല്ലാവർക്കും അറിയാം, അത് അവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പോകേണ്ട. ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വന്നിട്ട് ഇവർ ടെൻഡർ കൊടുത്ത് ഇവരുടെ കീഴിൽ ഇവരുടെ കാലത്ത് കൊട്ടേഷൻ കൊടുത്ത് എടുത്തൊരു കെട്ടിടമല്ലാതെ അത് എത്ര വർഷമായി എന്നുള്ളതും ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് എന്നുള്ളതും കൂടി താങ്കൾ അന്വേഷിച്ചോളൂ. അങ്ങനെ വന്നത്, പക്ഷേ തുടർന്ന് വന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അങ്ങനെ ഓരോന്നും പരിശോധിച്ച് പോകേണ്ടതല്ലേ എന്നൊക്കെ ചോദ്യം ന്യായമാണ്. പക്ഷെ താങ്കൾ തന്നെ പറയുന്നത് എന്താ, സാങ്കേതികമായിട്ടൊന്നും പറയരുത്, നേരത്തെ ജോസഫ് മാത്യു പറഞ്ഞ അങ്ങനെയാണ്, സാങ്കേതികത്വം പറഞ്ഞ് നിൽക്കരുത് എന്നാണ്. അതുകൊണ്ട് സാങ്കേതികത്വം പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരാണ് ഉത്തരവാദി എന്ന് കണ്ടോളൂ, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതും കണ്ടോളൂ. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തെടുത്ത്, ഈ മന്ത്രിസഭയുടെ കാലത്തെടുത്ത്, ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണെങ്കിൽ നമുക്ക് പറയാം. അത് ഞാൻ മനസ്സിലാക്കിയത്തോളം മിനിമം 10 വർഷമെങ്കിലുമായി എന്റെ സംശയം പ്രവർത്തിക്കുന്നത്. പക്ഷേ ആരോഗ്യമന്ത്രിമാരെയും അന്നത്തെ അന്ന് ഭരിച്ച സർക്കാരിനെയും ഒക്കെ കുറ്റപ്പെടുത്തണം, നമുക്ക് കണ്ടെത്തണം. പക്ഷേ ഇന്നിപ്പോ തീപിടുത്തമുണ്ടായ ഒരാൾ മരിച്ച കെട്ടിടത്തിന് ഫയർ എൻ ഒ സി ഇല്ലായിരുന്നു, കൊല്ലത്തെ വാടക കെട്ടിടത്തിലും ഫയർ എൻ ഒ സിയോ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലായിരുന്നു എന്ന് ആരാണ് അറിയേണ്ടത്? ആരായിരുന്നു അത് ഉറപ്പാക്കേണ്ടത്? ദൈനംദിന അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. നിങ്ങളുടെ ചാനലിൽ വന്നോന്നറിയില്ല, എനിക്ക് തോന്നുന്നു വേറൊരു ചാനലിൽ അവിടുത്തെ മാനേജർ ഒരു പ്രിയ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു ബൈറ്റ് കാണാനിടയായി. അതിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇവരാണ് അത് മന്ത്രിക്ക് വേണ്ടി പരിശോധിച്ച് മന്ത്രിയോട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. മാഡം, ഇതാ ഞങ്ങളടുത്ത് ഇന്ന ഇന്ന പോരായ്മകളുണ്ട്, അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാവണം. കോർപ്പറേഷൻ്റെ തനത് ഫണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഇടപെടലോ ഉണ്ടാകണം. ഇത് അടിയന്തരമാണ്, ഇത് കെമിക്കലുകൾ സൂക്ഷിക്കുന്നതാണ്. അങ്ങനെ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ, അതിനുവേണ്ടി ഈ മന്ത്രിയോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ പുറത്തുനിന്ന് വിഷ സ്പിരിറ്റ്, വ്യാജ സ്പിരിറ്റ് എത്തിയാണ് അപകടം ഉണ്ടായത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ പ്രതിപക്ഷത്താണെങ്കിൽ നിങ്ങൾ പറയുമോ അത് കണ്ടെത്തി മന്ത്രിയുടെ ശ്രദ്ധയിൽ ഉദ്യോഗസ്ഥൻ പെടുത്താത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, ആ ഉദ്യോഗസ്ഥൻ മാത്രമാണ് കുറ്റക്കാരനെന്നായിരിക്കുമോ ഈ വി പി പി മുസ്തഫ പറയുക? കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റൽ, അത് കാസർഗോഡ് നഗരസഭയ്ക്ക് വിട്ടുകൊടുത്ത ഒരു സ്ഥാപനമാണ്. ആ കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി വന്നു. താങ്കൾ പറഞ്ഞ പ്രവർത്തനരഹിതമായിട്ടുള്ള ഈ ലിഫ്റ്റിൻ്റെ കാര്യം പരിശോധിച്ചു. അത് ദൈനംദിനം നോക്കുന്ന ഉദ്യോഗസ്ഥൻ ആരോഗ്യവകുപ്പിലേക്ക് റിപ്പോർട്ടേ കൊടുത്തിരുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥ എടുത്ത് റിപ്പോർട്ട് എത്തിയിട്ട് വേണം അത് ഉദ്യോഗസ്ഥനാണ് മുസ്തഫ ഇപ്പോൾ പ്രൊമോഷൻ നൽകി കോഴിക്കോട് ഡിഎംഒയായി നിയമിച്ചിരിക്കുന്നത്. അല്പം മുമ്പാണ് ആ വാർത്ത കണ്ടത്. ആരോഗ്യവകുപ്പ് മന്ത്രി ആ വാർത്ത ശ്രദ്ധ, ഈ ലിഫ്റ്റിൻ്റെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടു, അവിടെ പോയി ഇടപെട്ടു, അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അങ്ങനെ ഏറ്റവും സക്രിയമായിട്ട് ഇടപെടുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെയാണ് ഉള്ളത്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, താങ്കൾ മറ്റു രണ്ട് പാനലിസ്റ്റുകളും സംസാരിക്കുമ്പോൾ അത് സ്വാഭാവികമായും ഊഹിച്ചുകൂടെ വി പി പി മുസ്തഫ, നിങ്ങളാണ് ഭരിക്കുന്നത്, ഭരിക്കുന്ന പാർട്ടിയാണ്,
ഭരിക്കുന്ന പാർട്ടിയോടായിരിക്കും ചോദ്യങ്ങളുണ്ടാവുക. ഇനി നാളെ കോൺഗ്രസ് ആണെങ്കിൽ ഇനി നാളെയല്ല മറ്റന്നാൾ അങ്ങനെയാണെങ്കിലും അങ്ങനെയാണ് ഉണ്ടാവുക. എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നില്ലേ? ഈ മാധ്യമങ്ങളുടെ പ്രതിപക്ഷ ധർമ്മം സ്വാഭാവികമായും അങ്ങനെയല്ലേ? വി പി പി മുസ്തഫയെ പോലെ ഒരാൾ അക്കാര്യത്തിൽ അങ്ങനെ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? കാരണം ചോദ്യങ്ങൾ താങ്കളോടല്ലേ, നിങ്ങളല്ലേ ഭരിക്കുന്നത്, നിങ്ങളോടല്ലേ ചോദിക്കാനുണ്ടാവുക. അല്ലല്ല, ഏഷ്യാനെറ്റ് എന്നുള്ള ദുരനുഭവം ഉണ്ടായ ഒരാളാ ഞാൻ. എന്നിട്ടും പിന്നെ പാർട്ടി നിയോഗിച്ചതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നതാ. ഒരടിസ്ഥാനവും ഇല്ലാതെ എന്നെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഭീകരവാദിയായിട്ട് ചിത്രീകരിക്കുകയും സാംസ്കാരിക വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുകയും ചെയ്ത ചാനലാണിത്. അതൊന്നും മറന്നിട്ടല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ധാരണയും ഉണ്ടായിട്ടില്ല. ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു, ഞാനൊരു നിലപാട് പറഞ്ഞപ്പോൾ ഇയാൾ സാംസ്കാരിക വിരുദ്ധനാണ് എന്ന് നിങ്ങളുടെ ചാനലിൽ തന്നെ പറഞ്ഞത്. അവിടെ നിങ്ങൾ അങ്ങനെ ഒരു പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്ന ചാനലൊന്നുമല്ല, നിങ്ങൾ കടുത്ത ഇടതുപക്ഷ വിരോധം നിർവഹിക്കുന്ന ചാനലാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇടതുപക്ഷ ഗവൺമെന്റ് ജനാധിപത്യപരമായിട്ടുള്ള വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ക്രിയാത്മകമായിട്ട് അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചത്, വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാൽ പരിഹരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരുതരം പ്രതികാര ബുദ്ധിയോടുകൂടി ഞങ്ങൾക്ക് നേരത്തെയുള്ള ചില റിസർവേഷൻസിന്റെ അടിസ്ഥാനത്തിൽ, ഇടതുപക്ഷത്തോടുള്ള നിലപാടിനോടുള്ള അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനോടുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന നിലപാടിനെ ആ നിലയിൽ തന്നെ പറഞ്ഞു പോകേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് വല്ലാത്തൊരു പ്രതിപക്ഷ ധർമ്മമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും പലരും ആരോപണം ഉന്നയിക്കുന്നത് പോലെ ആരോഗ്യമന്ത്രിയോട് ഏഷ്യാനെറ്റ് ന്യൂസിനോ വ്യക്തിപരമായി എനിക്കോ എന്തെങ്കിലും വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രി പോലും വിശ്വസിക്കാൻ സാധ്യതയില്ല. ഈ വി പി പി മുസ്തഫ സൂചിപ്പിച്ചതുപോലെ അത്ര വലിയ ഇടതുപക്ഷ വിരുദ്ധതയുണ്ട് എന്ന് വിലയിരുത്തണമെങ്കിൽ സോളാർ സമരകാലത്ത്, സോളാർ ആരോപണങ്ങൾ നേരിടുന്ന കാലത്ത് ഒന്നര മാസക്കാലം ഉമ്മൻചാണ്ടിക്കെതിരെ ചർച്ച നടത്തിയ സ്ഥാപനം കൂടിയാണിത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ ജോസഫ് സി മാത്യു, നമുക്ക് ഈ അഴിമതിയുടെ തെളിവുകൾ മറയ്ക്കാനാണ് എന്നൊന്നുമുള്ള ആക്ഷേപം, അത് കോൺഗ്രസും വി ഡി സതീശനും ഇപ്പോൾ ഷഫീറും ഒക്കെ ഉന്നയിച്ചു. തെളിവുകളില്ലാത്രത്തോളം, അന്വേഷിച്ച് കണ്ടുപിടിക്കാത്രത്തോളം അതേക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. ജോസഫ് സി മാത്യു, ഒരു കാര്യത്തിൽ മാത്രമാണ് സംശയം. സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട, സുരക്ഷയ്ക്ക് ആരോഗ്യത്തിന് ഗ്യാരണ്ടി നൽകേണ്ട വകുപ്പുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ, അപകട സാഹചര്യമുണ്ട് എന്ന് കൃത്യമായി എല്ലാവർക്കും, ഒരു സാധാരണ രസതന്ത്ര അധ്യാപകന് പോലും ബോധ്യമുണ്ടാകേണ്ട സാഹചര്യത്തിൽ ഒരു സുരക്ഷയുമില്ലാതെ പ്രവർത്തിച്ച് ആളുകളുടെ മരണത്തിനിടയായാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഉത്തരം പറഞ്ഞാൽ മതിയോ? അബ്ജോദ്, ഉദ്യോഗസ്ഥരും ഉത്തരം പറയുന്നില്ലല്ലോ, അവിടെയാണ് ഈ പ്രശ്നം. ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് എല്ലാ വിഷയവും പരിഹരിക്കേണ്ടത് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഈ മന്ത്രിയുടെ മാത്രം പ്രശ്നമാണിതെന്നും എനിക്ക് അഭിപ്രായമില്ല. നേരത്തെ ശ്രീ വി പി പി മുസ്തഫ പറഞ്ഞ പോലെ എനിക്ക് ഏതായാലും അവരോടൊരു വിരോധവും ഇല്ലെന്ന് മാത്രമല്ല, വീണ വളരെ അടുത്ത സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നം അതിൻ്റെ അകത്ത് ഒട്ടുമില്ല. അതേ അല്ല ഈ പറയുന്നത്, അങ്ങനെയല്ല ആ വിഷയങ്ങളെ കാണേണ്ടത്. ഈ നടന്ന ഒരു വിഷയങ്ങളിലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വീഴ്ച വരുത്തിയത്, ഒന്നാമത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എല്ലാ കാര്യങ്ങളും പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംവിധാനം തന്നെ വളരെ കുത്തഴിഞ്ഞതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതുപോലെ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ വരുന്ന സന്ദർഭത്തിൽ അതിന് ഉത്തരവാദികളായവർക്കെതിരെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്ത് പോകേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ ഭരണ നേതൃത്വത്തിന് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ആ വീഴ്ച വരുത്തുന്നവർ തന്നെ കൂടുതൽ പ്രൊമോട്ടഡായി കൂടുതൽ ഉന്നത സ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വേറെ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഒരു ബ്ലാക്ക് മെയിലിൻ്റെ ബന്ധങ്ങൾ ഇവിടെ പലയിടത്തും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു മന്ത്രിയുടെ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ വീഴ്ച, പി ഡബ്ല്യു ഡി പോലെ കെട്ടിടങ്ങളുടെ സുരക്ഷ പരിശോധിക്കേണ്ടവരുടെ വലിയ വീഴ്ച, അതെല്ലാം കൂടി ചേർന്നതാണ് ഈ ദുരന്തത്തിലേക്ക് എത്തിയ കാര്യം. കൊല്ലത്തുണ്ടായതിനേക്കാൾ വലിയ ദുരന്തമാണ് തുമ്പയിലുണ്ടായതെന്ന് ശ്രീ മുസ്തഫ പറഞ്ഞത് ഞാനും ഉൾക്കൊള്ളുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഞാനിവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പം മയക്കുമരുന്ന് വർദ്ധിച്ചു വരുന്നു, പല പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ മറ്റ് സമൂഹങ്ങളിലും അതൊക്കെ ഉണ്ട്. ഞാൻ ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങളൊന്നും അതായിരുന്നില്ല. ഇപ്പോൾ പടുതോടെ ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ അവർ നമ്മളുടെ ഭരണ നമ്മുടെ സംവിധാനം നോക്കി നിൽക്കെ അവർ ഹാൻഡ് പിക്ക് ചെയ്ത് നിങ്ങൾ നീ ഇറങ്ങിക്കോളൂ ഞങ്ങൾ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ഇറങ്ങിയ യുവാവാണ് അവിടെ മരണപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് എവിടെയോ കാല് മുറിഞ്ഞു നിന്ന, രണ്ട് ദിവസമായി പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന ഒരാളെ, ഒന്നുകിൽ മാനസിക അസ്വാസ്ഥ്യം കൊണ്ടായിരിക്കും അല്ലെ മയക്കുമരുന്നുണ്ടാവും, എന്ത് കാരണമായിക്കോട്ടെ, അങ്ങനെ ഒരാളെ അവിടെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
അതുതന്നെയാണ് ഞാൻ ഐ സിയുയിലെ കാര്യങ്ങളും ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുകയാണ്, അത് ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കുകയാണ് രോഗിയെ അവരുടെ ബന്ധുക്കളിൽ നിന്ന്. നിങ്ങൾ നോക്കിയാൽ പോരാ, കൂടുതൽ നല്ല കെയർ ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന രോഗികൾക്ക് ആ പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഈ പൊതുസമൂഹത്തിനാണെന്നുള്ള, ഈ സ്റ്റേറ്റ് മൊത്തത്തിലാണ് ഏറ്റെടുക്കുന്നത്, നമുക്ക് വേണ്ടി ഏറ്റെടുക്കുന്നവരാണ് ഈ ഭരണ നേതൃത്വം എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വലിയ വീഴ്ച സംഭവിക്കുന്നു, ഒരു തലയും ഉരുളുന്നില്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. വീഴ്ചകൾ വരുന്നു, ഉത്തരവാദികളായ ആരെയും നമുക്ക് കണ്ടെത്താൻ കാണുന്നില്ല. അതേ ആൾക്കാർ വീണ്ടും വീണ്ടും തെറ്റുകൾ ഇവിടെ ആവർത്തിച്ചുകൊണ്ട് എല്ലാ ജാഗ്രതയും സർക്കാർ പാലിക്കുന്നുണ്ട് എന്നുള്ള പ്രസ്താവനകളും ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് ജോസഫ് സി മാത്യു ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. അതല്ലാതെ ആരോടെങ്കിലും ഏതെങ്കിലും വ്യക്തിപരമായ വിരോധം ഉള്ളതുകൊണ്ടല്ല. ഷഫീർ, സമയം കഴിഞ്ഞു, കാത്തിരിക്കുകയാണ്. അവസാനിക്കുന്നു, പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.